നമസ്കാരം അസ്ഥി ഉരുക്കം എന്ന വെള്ളപ്പോക്ക് പല സ്ത്രീകളെയും ശാരീരികവും മാനസികവുമായി അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് യോനി ഗ്രന്ഥികളിൽ നിന്നും വെള്ളം പോലെയോ പാലിൻ്റെ നിറത്തിലോ പുറപ്പെടുവിക്കുന്ന ദ്രാവകമാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക അവസ്ഥ തന്നെയാണേത് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല പൂപ്പൽ അണുബാധ മൂലമോ മറ്റു രോഗങ്ങൾ മൂലമോ തെറ്റായ ലൈംഗികത മൂലമോ ദുർഗന്ധത്തോടെ ചൊറിച്ചൽ പുകച്ചൽ പോലുള്ള അസ്വസ്ഥതകളോടെ നിറവ്യത്യാസത്തോടെ ഉണ്ടാകുന്ന വെള്ളപോക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ് അറിവില്ലായ്മ ഭയം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും പുറത്തു പറയാമടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ തേടാതിരുന്നാൽ പിന്നീട് പല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും കടുത്ത മാനസിക സംഘർഷം ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നതും പോഷകക്കുറവ് ദഹനക്കേട് അണുബാധ ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ ആർത്തവ ക്രമക്കേട് അമിതവിയർപ്പ് വിശ്രമമില്ലാതെയുള്ള ജോലി സ്നേഹക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് സാധാരണ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതാണെങ്കിലും രോഗം അധികരിച്ചാൽ ശരീരം നല്ലതുപോലെ മെലിയുകയും കവിളുകൾ ഒട്ടുകയും ഉയർന്ന തരത്തിലുള്ള ക്ഷീണം അലസത എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും ഇതോടൊപ്പം ദുർഗന്ധത്തോടെ വെള്ളം പോലെ വെള്ളവും പഴുപ്പും കലർന്ന സ്രവം ഉണ്ടാകാൻ തുടങ്ങും വൃത്തിയില്ലാത്ത അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ശുചിത്വമില്ലായ്മയും ഈ രോഗം മൂർച്ഛിക്കാൻ ഇടവരുത്തും അസാധാരണമായ കൂടിയുള്ള സ്രവം വരുന്നത് ചികിത്സിച്ച് മാറ്റേണ്ടത് തന്നെയാണ് കൂടാതെ ഇത് ഗുരുതരമായ മറ്റു രോഗങ്ങളുടെ ലക്ഷണവുമായിരിക്കാം ഈ അവസ്ഥയ്ക്ക് വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ് സാനിറ്ററി പാഡുകൾ കൃത്യസമയത്ത് തന്നെ മാറ്റി ഉപയോഗിക്കുക രണ്ടു നേരം കുളിക്കുന്നതിനോടൊപ്പം വെയിലത്ത് വെച്ച് ഉണക്കി ശുചീകരിച്ച കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ലൈംഗിക ബന്ധത്തിൽ ശുചിത്വം പാലിക്കുക യോനി ഭാഗങ്ങൾ ശുചിയാക്കുന്ന നേരം യോനിയിൽ നിന്നും പുറകോട്ട് തുടയ്ക്കുക മലദ്വാരത്തിൽ ചുറ്റുമുള്ള അണുക്കൾ യോനിയിൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അമിതമായ സോപ്പിന്റെ ഉപയോഗവും നല്ലതല്ല അണുബാധ മൂർച്ഛിക്കുന്നതിന് മുൻപേ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ് ആയുർവേദ പ്രകാരം ശരീരത്തിലെ കഫ പിത്ത ദോഷങ്ങൾ തന്നെയാണ് വെള്ളപോക്കിന് കാരണമാകുന്നത് വെള്ളപോക്ക് ഇല്ലാതാക്കാൻ ഫലപ്രദമായ പ്രകൃതിദത്തമായ മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ചന്ദനവും ജീരകവും നല്ലവണ്ണം അരച്ച് കുഴമ്പു പരുവത്തിലാക്കി കരിക്കിൻ വെള്ളത്തിൽ ദിവസവും രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ വെള്ളപ്പോക്ക് ശമിക്കും കുറച്ച് ദിവസം ഇത് തുടർച്ചയായി ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്നതാണ് കരിമ്പനയിൽ നിന്നും എടുക്കുന്ന ഇളം കള്ള്ള് കുടിച്ചാൽ അസ്ഥിസ്രാവം ശ്രമിക്കുന്നതാണ് ത്രിഫല നിത്യവും മുലപ്പാലിൽ ചേർത്ത് കഴിച്ചാൽ വെള്ളപ്പോക്ക് മാറിക്കിട്ടും പഴകിയ കുരുമുളക് പൊടിച്ച് ശുദ്ധമായ തേനും ചേർത്ത് നിത്യേന മൂന്നു നേരം കഴിച്ചാൽ നല്ല ഫലം ലഭിക്കുന്നതാണ് നറുനീണ്ടിക്കിഴങ്ങ് നല്ലവണ്ണം പൊടിച്ച് കിട്ടുന്ന പൊടി അഞ്ച് ഗ്രാം എടുത്ത് ദിവസം തന്നെ കരിക്കിൻ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കുന്നതും വെള്ളപോക്ക് ഇല്ലാതാക്കാൻ ഫലപ്രദമായ മാർഗമാണ് ഇത് തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്താൽ നല്ല ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഗോതമ്പ് ചേർത്തുണ്ടാക്കിയ കഞ്ഞി നിത്യവും രാവിലെ കഴിക്കുക ഭക്ഷണത്തിൽ രാസവസ്തുക്കൾ ഒന്നും തന്നെ ചേരാത്ത ചീഴ ഉൾപ്പെടുത്തുക ഇവയൊക്കെ തന്നെ വെള്ളപോക്ക് തടയാൻ സഹായിക്കും കൂടാതെ നെല്ലിക അരച്ച് ശുദ്ധമായ മോരിൽ ചേർത്ത് കുടിക്കുന്നതും ഫലപ്രദമായ മാർഗമാണ് പഴവും നെയ്യും ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ശുദ്ധമായ കൂവപ്പൊടി കാച്ചി തുടർച്ചയായി കുടിക്കുന്നതും വെള്ളപ്പോക്ക് ശമിപ്പിക്കും കൂടാതെ ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ വെള്ളപ്പോക്ക് തടയാൻ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ വെള്ളപോക്ക് തടയാൻ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗങ്ങളാണ് ഇതോടൊപ്പം വ്യക്തി ശുചിത്വം പാലിക്കുക പോഷകക്കുറവ് പരിഹരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ലൈംഗിക ശുചിത്വം പാലിക്കുകയും മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പ്രവർത്തികൾ ഏർപ്പെടുകയും ചെയ്താൽ ഈ അസുഖം നല്ല രീതിയിൽ തന്നെ ഭേദമാക്കാം